انقلاب زنده‌باد، انقلاب زنده‌باد، دیبا یفای زنده‌باد، دیبا یفای زنده‌باد، برشلم 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 برشلم، دیبا یفای برشلم، دیبا یفای برشلم، دیبا یفای برشلم، دیبا یفای برشلم، آره دیگر نیمنام پنداریکیا، انقلاب زنده‌باد، انقلاب زنده‌باد، انقلاب زنده‌باد، انقلاب زنده‌باد، பின்னலிக்கு பணம் வாங்கியுள்ள நியமனம் பின்னலிக்கு இன்குலாப் சுந்தாபா. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പനംകുറ്റിമലയിലെ പമ്പ് ഹൗസിന് മുന്നിൽ DYFI പ്രവർത്തകർ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. നിലവിലുള്ള ജീവനക്കാരുടെ തൊഴിലിന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ അനധികൃതമായി പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ അധികൃതർ ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തിയ ധർണ DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു 3 പേരെ അവരിവിടെ നിയമിച്ചു. ആ നിയമിച്ചതിൻ്റെ പുറകിലുള്ള കഥകളൊക്കെ നമ്മൾ അന്നിവിടെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. ഈ പ്രദേശത്തെ ചില ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അവരുടെ പേര് അന്ന് ഇവിടെ സൂചിപ്പിച്ച് നമ്മൾ നേരിട്ട് സൂചിപ്പിച്ചാണ് ഇപ്പോൾ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് ആ കൈക്കൂലി വാങ്ങിയ നേതാക്കന്മാരുടെ പേര് നമ്മളിവിടെ എടുത്തു പറഞ്ഞു. എടുത്തു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അത് പരിശോധിച്ചു. ആ പ്രാദേശിക നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് മേലാ ഇത്തരം നെറികേട് കാണിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കരുതെന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇതിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്, ആരാണത് വാങ്ങിയതെന്ന് ധാരണയില്ലാത്തതുകൊണ്ടാണ് പേരെടുത്തു പറയാത്തത്. ഏതായാലും DYFI പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ വളരെ യാതനാപൂർവമായി വളരെ തുച്ഛമായ ശമ്പളത്തിൽ ദീർഘകാലമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെ അനധികൃതമായി പിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു. ആ ശ്രമം അവർ ഉപേക്ഷിച്ചേ മതിയാവും. കാരണം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ DYFIയുടെ സമരസജ്ജരായ സഖാക്കൾ ശ്രദ്ധാപൂർവം ഈ സ്ഥാപനത്തിൽ തിരികെ കയറ്റാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ജാഗരൂകരായി ഇവിടുത്തെ സഖാക്കളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ സ്ഥാപനം തുടങ്ങുന്ന ഘട്ടത്തിൽ തുച്ഛമായ ശമ്പളത്തിനാണ് അവരുടെ ജോലിക്ക് പ്രവേശിച്ചത്. ഇപ്പോഴും മാന്യമായ ശമ്പളത്തോടുകൂടി മാന്യമായ ജീവിതനിലവാരം വെച്ച് പുലർത്തുന്ന ശമ്പളത്തിലല്ല അവരിവിടെ ജോലി ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഈ പ്രദേശവാസികളായ കുറച്ചധികം ചെറുപ്പക്കാർക്ക് സ്ഥിരമായി ഒരു ജോലി ലഭിക്കുന്ന സംവിധാനം ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ആ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ഷാഗിൻ കുമാർ അധ്യക്ഷനായി, ട്രഷറർ AB ഷൈനു സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം അരുൺ രമേശൻ നന്ദിയും പറഞ്ഞു. മഹേഷ്, രതീഷ് വട്ടവിള, രാഹുൽ, ഷെഹിൻ, രാജേഷ് രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.